കരുവന്നൂരിലും മാസപ്പടിയിലും ഇ ഡി നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഇ ഡി സമ്മൻസ് അവഗണിച്ച എം എം വർഗീസിന് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര ഏജൻസി. 26-ന് ശേഷം ഹാജരാകാം എന്ന വർഗീസിന്റെ പ്രതികരണം അംഗീകരിക്കാതെ കർശന നടപടിയുമായി ഇ ഡി മുന്നോട്ട് പോവുകയാണ്. അതേസമയം മാസപ്പടി കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് സംയുക്ത ഏകോപനം ഉണ്ടായി. ഇ ഡി, ഇൻകം ടാക്സ്, എസ് എഫ് ഐ ഒ അന്വേഷണങ്ങളിലൂടെ തേടുന്നത് ഒരേ സ്വഭാവമുള്ള വിവരങ്ങൾ ആയതിനാലാണ് സംയുക്ത ഏകോപനം ഉണ്ടായത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ആദ്യമായി എം എം വർഗീസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതാണ്, കാരണം പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാരണം മുന്നോട്ട് വെച്ചുകൊണ്ട് പലതവണ ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഔദ്യോഗികമായ ഡ്യൂട്ടി ഒന്നും തന്നെ ഇല്ല, സ്ഥാനാർത്ഥിയുമല്ല. അതാണ് ഇ ഡി മുന്നോട്ട് വെക്കുന്ന വാദം. ഇന്നെന്തായാലും ഹാജരാകാൻ സമ്മൻസ് ലഭിച്ചിട്ടുണ്ട്. എം എം വർഗീസ് എന്ത് ചെയ്യും എന്നുള്ളത് നോക്കി കാണേണ്ടതുണ്ട്. മാത്രമല്ല ഈ മാസപ്പടി കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് സംയുക്ത ഏകോപനം എന്നുള്ളതും എന്താണെന്നുമായൊക്കെ ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ. ലക്ഷ്മി, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ പ്രാഥമികമായ അന്വേഷണത്തിൽ, ഇല്ലെങ്കിൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ 81 അക്കൗണ്ടുകൾ സി പി എമ്മിൻ്റെ പേരിൽ തൃശ്ശൂർ ജില്ലയിൽ ഉള്ളതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ തന്നെ 5 കരുവന്നൂർ സഹകരണ ബാങ്കിലായിരുന്നു. ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ഇത്തരം ഇതിൻ്റെ സ്രോതസ്, സാമ്പത്തിക സ്രോതസ്, അതോടൊപ്പം തന്നെ ഇതിൽ കള്ളപ്പണമുണ്ടോ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ വിനിമയം ഏത് രീതിയിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് എം എം വർഗീസിനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന് ഏറ്റവും പ്രധാനമായും ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ഒരു ആവശ്യവും അതിൻ്റെ രേഖകൾ ഹാജരാക്കാനും പാർട്ടി ഒരു തരത്തിലും സി പി എമ്മോ ഇല്ലെങ്കിൽ സി പി എം ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസോ തയ്യാറാകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. നേരത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു, താങ്കൾക്ക് ഒന്നും മറച്ചു വെക്കേണ്ടതില്ല, പാർട്ടിയുടെ എല്ലാ അക്കൗണ്ടുകളും സംബന്ധിച്ച റിട്ടേൺസ് കൃത്യമായി ആദായ നികുതി വകുപ്പിന് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മറ്റ് രാഷ്ട്രീയ ലാഭം വെച്ചുള്ള ഇ ഡിയുടെ നീക്കമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇ ഡിയുടെ അന്വേഷണത്തിൽ ആദായ നികുതി വകുപ്പിന് നൽകിയ ആ രേഖകളിൽ കാണിക്കാത്ത അക്കൗണ്ടുകൾ സി പി എമ്മിൻ്റെ പേരിലുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അത്തരം ചില അക്കൗണ്ടുകൾ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അടക്കമുള്ള അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നത് അടക്കമുള്ള നടപടിയിലേക്കും ഇ ഡി പോയി. ആ രീതിയിൽ കള്ളപ്പണമുണ്ട് ഇല്ലെങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ സി പി എമ്മിനുണ്ട് എന്ന് വ്യക്തമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ നിന്നും പൂർണ്ണമായും രക്ഷപ്പെടുന്നുള്ള ഇല്ലെങ്കിൽ ഒളിച്ചു കളിക്കുന്ന ഒരു സമീപനത്തിലേക്ക് എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ഹാജരാവാതിരിക്കുകയും തെരഞ്ഞെടുപ്പിന് ശേഷം 26-ാം തീയതി കേരളത്തിലെ വോട്ടിംഗ് നടന്നതിന് ശേഷം ഹാജരാകാമെന്ന തരത്തിലേക്ക് എം എം വർഗീസ് ഇ ഡിയെ അറിയിച്ചത്. എന്നാൽ അത് അംഗീകരിക്കാൻ ഇ ഡി തയ്യാറായിട്ടില്ല. കർശനമായും ഇ ഡിയുടെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് വീണ്ടും ഹാജരാവണമെന്ന് കാട്ടി എം എം വർഗീസിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഹാജരാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ രാഷ്ട്രീയ കാര്യം പറഞ്ഞു തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ ഇപ്പോൾ മാറി നിൽക്കാനാണ് സാധ്യത. നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടതുപോലെ തന്നെ ഇപ്പോൾ എം എം വർഗീസ് ഹാജരാകുക, ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്താൽ അത് തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുമെന്നുള്ള ഒരു ആശങ്കയും പാർട്ടി നേതൃത്വത്തെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാവാം എം എം വർഗീസ് തെരഞ്ഞെടുപ്പ് കഴിയും വരെയും ഹാജരാവുന്നില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചത്. എന്നാൽ വീണ്ടും ഇ ഡി നോട്ടീസ് അയച്ച ഒരു പശ്ചാത്തലത്തിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള നിയമ ഉപദേശത്തിൻ്റെ പേരിൽ ഇല്ലെങ്കിൽ ശശിരം കർത്തയെ വീട്ടിൽ പോയി ചോദ്യം ചെയ്തതുപോലെയുള്ളൊരു നടപടിയിലേക്ക് ഇ ഡി കടക്കുമോ എന്ന ആശങ്കയിലോ മറ്റോ ഇന്ന് ഹാജരാവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. എന്നാൽ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ കേസിൽ വിവിധ ഏജൻസികളുടെ അന്വേഷണം ഏകോപിപ്പിച്ച ആ ഒരു വിവരം കൂടി. സി എം ആറിനുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കിന് നൽകിയ പണവുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഇ ഡി ശക്തമായി തന്നെ ഇല്ലെങ്കിൽ വളരെ കൃത്യതയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇതിൻ്റെ സാമ്പത്തിക ഇടപാടുകളുടെ രേഖയും മറ്റും ഇ ഡി ചോദിച്ചിരുന്നു. എന്നാൽ അത് ആദായ നികുതി വകുപ്പിന് നൽകിയിട്ടുണ്ട്, ഇത് മറ്റൊരു ഏജൻസിക്ക് നൽകേണ്ടതില്ല എന്ന ഒരു സ്റ്റാൻഡായിരുന്നു സി എം ആറിൽ സ്വീകരിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസമൊക്കെ ഇ ഡിയുടെ അന്വേഷണത്തിന് അവിടുത്തെ ഉദ്യോഗസ്ഥർ ഹാജരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇ ഡിയും അതോടൊപ്പം തന്നെ എസ് എഫ് ഐ ഒയും ആദായ നികുതി വകുപ്പും എല്ലാം അന്വേഷിക്കുന്ന സമാനമായ സംഭവങ്ങളും ഒരേ കാര്യങ്ങളുമൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ അതിനൊരു ഏകോപനം വന്നപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇ ഡി ചോദിക്കുന്ന ഒരു കാര്യം നിഷേധിക്കാൻ ആദായ നികുതി വകുപ്പിന് നൽകി എന്നതിൻ്റെ പേരിൽ നിഷേധിക്കാനുള്ള ഒരു സാഹചര്യവും ഇതോടെ ഇല്ലാതാവും. എന്നാൽ ഇതിലേത് ഏജൻസി കിട്ടുന്ന വിവരങ്ങളും പരസ്പരം ചർച്ച ചെയ്യാനും കൈമാറാനും അതിനെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള അന്വേഷണം വളരെ കൃത്യതയോടെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഏകോപനം വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും സി എം ആർ എല്ലിൻ്റെ
എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകൾ അവർ ആർക്കൊക്കെ ഏതൊക്കെ രീതിയിൽ സാമ്പത്തിക ഇത്തരത്തിൽ നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കൽ കമ്പനി ഏതെങ്കിലും തരത്തിലുള്ള സേവനം സി എം ആറിൽ നിന്ന് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരമൊരു പ്രതിഫലം കിട്ടിയത് എന്നതിൽ അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തി അതിൽ വളരെ സുതാര്യമായ കാര്യങ്ങൾ പരിശോധിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനം. അതിൽ ഈ മൂന്ന് കേന്ദ്ര ഏജൻസികളുടെയും ഏകോപനം കൂടി വരുന്നതോടുകൂടി അത്തരത്തിലുള്ള അന്വേഷണം വളരെ ശക്തമായി കൂടുതൽ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുകയാണ് ഈ ഏജൻസികളെല്ലാം തന്നെയും. ലക്ഷ്മി ശരി, സുധീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.